ചില ജീവികളെയൊക്കെ കാണുമ്പോൾ നമുക്ക് പേടി തോന്നാറുണ്ടല്ലേ, അവരുടെ അക്രമ സ്വഭാവമൊക്കെ കാണുമ്പോൾ. അത്തരത്തിൽ അക്രമ സ്വഭാവമുള്ള ജീവികളെ വളരെ നിസ്സാരമായിട്ട് മെരുക്കി വളർത്തുന്ന ആളുകളുടെ നിരവധി വീഡിയോസ് ഇന്റർനെറ്റിലുണ്ട്. അത്തരത്തിൽ നമ്മൾ ഭീമാകാരമായ ജീവികളാണെന്ന് പറഞ്ഞ് ഭയന്ന ജീവികളെ വളരെ നിസ്സാരമായി മെരുക്കി വളർത്തുന്ന ആളുകളെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. മണിക്കൂറുകളോളം മുതലയുമൊത്ത് നീന്തി കളിക്കുന്ന വ്യക്തിയെയും അതുമല്ലെങ്കിൽ കടുവയോടൊത്ത് സ്നേഹം പങ്കിടുന്ന ആളെയും ഭീമൻ കരടിയുമൊത്ത് വേൾഡ് ടൂർ പോകുന്ന ചെറുപ്പക്കാരനെയും സ്രാവിനെ താലോലിച്ച് വളർത്തുന്ന സ്ക്യൂബ ഡൈവറെയും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. സാംബിയയിലും ടാൻസാനിയയിലും ഏറ്റവും കൂടുതലുള്ള ജീവികളാണ് ഹിപ്പോപൊട്ടാമസുകൾ. പൊതുവെ ഹിപ്പോകളെ നമുക്കറപ്പും അതുപോലെ തന്നെ ഭയവുമാണുള്ളത്. ആഫ്രിക്കയിൽ ഹിപ്പോകൾ വളരെ മാരകമായി മനുഷ്യനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ നിരവധി കേസുകളുണ്ട്. പക്ഷേ ഇവിടെ കാണുന്ന ഈ വീഡിയോകളിൽ ഹിപ്പോകളെ സ്വന്തം മക്കളെ പോലെ താലോലിച്ച് വളർത്തുന്ന ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. ഈ അറബി തന്റെ മകന് രാവിലെ പല്ല് തേച്ചു കൊടുക്കുന്ന കരുതലോടെയാണ് ഈ ഹിപ്പോയുടെ പല്ലുകൾ തേച്ചു വൃത്തിയാക്കുന്നത്. ഒരു കുഞ്ഞുകുട്ടിക്ക് പാല് കൊടുക്കുന്ന ലാഘവത്തോടെ ഹിപ്പോയെ എന്തോ കുടിപ്പിക്കുന്ന യുവതിയെയും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. സ്നേഹിക്കുന്നവരെ ചതിക്കാൻ മനുഷ്യന് മാത്രമേ സാധിക്കൂവെന്നും മൃഗങ്ങൾക്കതാകില്ല എന്നും ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വളർത്തുമൃഗം എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലാലേ. ഈ പെൺകുട്ടിയുടെ പേര് വിക്ടോറിയ എന്നാണ്. ഫെൽഡേ എന്ന പൂച്ച കുടുംബത്തിലെ അംഗമായ പാന്ത്രജനസിൽ ഉൾപ്പെടുന്ന ഒരുതരം പുള്ളിപ്പുലിയാണിത്. ലൂണ എന്നാണ് ഈ പുള്ളിപ്പുലിയുടെ പേര്. ഇവർ തമ്മിലുള്ള സ്നേഹബന്ധം ആരംഭിക്കുന്നത് ലൂണയ്ക്ക് 8 ദിവസം പ്രായമുള്ളപ്പോഴാണ്. ഇതിനെ വളർത്തുന്നത് അപകടമാണെന്ന് കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞെങ്കിലും അതൊന്നും വകവയ്ക്കാതെ വളരെ സ്നേഹം നൽകി വിക്ടോറിയ ഇതിനെ വളർത്തി. അവരുടെ സ്നേഹബന്ധത്തിന്റെ നേർക്കാഴ്ച ഇവിടെ നമുക്ക് കണ്ടറിയുവാൻ സാധിക്കും. വിക്ടോറിയയെ നക്കിത്തുടച്ച് സ്നേഹം പങ്കുവയ്ക്കുന്ന ലൂണ അക്രമാസക്തമായ ഒരു പുള്ളിപ്പുലിയാണെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പക്ഷേ വിക്ടോറിയയുടെ സ്നേഹസ്പർശത്തിൽ തന്റെ കാടൻ സ്വഭാവമൊക്കെ മറന്ന് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പെരുമാറുകയാണവർ. ഇവരുടെ സ്നേഹബന്ധത്തിന്റെ കൂടുതൽ വീഡിയോകൾ ടിക്ടോക്കിലും ഇൻസ്റ്റഗ്രാമിലും വൈറലാണ്. ക്യാസ്പർ എന്ന മുതലയും തന്റെ യജമാനനും തമ്മിലുള്ള സ്നേഹബന്ധമാണ് ഇനി നാം കാണുവാൻ പോകുന്നത്. പൊതുവെ മുതലകളെ മൃഗശാലയിലും മറ്റും കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാകുമല്ലേ. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ചെയ്യുന്നത് ഒന്ന് കണ്ടു നോക്കൂ. എത്ര വലിയ അഗ്രസീവായ ജീവികളാണെങ്കിലും സ്നേഹവും കരുതലും നൽകിയാൽ അത് തിരിച്ച് അതിന് നന്ദി കാണിക്കും. കാണ്ടാമൃഗത്തിനെ പോലും വളരെ നിസ്സാരമായി നോക്കി വളർത്തുന്ന ആളുകൾ നമ്മുടെ ഈ ലോകത്തുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ദാ കണ്ടു നോക്കൂ. ഏകദേശം 2000 മുതൽ 3000 കിലോഗ്രാം വരെയാണ് പ്രായമെത്തിയ ഒരു കാണ്ടാമൃഗത്തിന്റെ ഭാരം എന്ന് പറയുന്നത്. അത്തരത്തിൽ ഭീമാകാരമായ കാണ്ടാമൃഗത്തെ വളർത്തുമൃഗമായി പോറ്റി വളർത്തുന്ന ആളുകളും നമ്മുടെ ഈ ലോകത്തുണ്ട്. നേരത്തെ ലൂണയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പൂച്ചവർഗത്തിൽപ്പെട്ട മറ്റൊരു ഇനമാണ് ചീറ്റകൾ. തന്റെ കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെ ചീറ്റയെ വളർത്തുന്ന ക്രിസ്റ്റി എന്ന വ്യക്തിയുടെ വീട്ടിലെ ഒരു കാഴ്ചയാണിത്. കരീബിയൻ ഐലൻഡിലെ കുക്കുറാച്ചി എന്ന സ്ഥലത്ത് ചെന്നാൽ നിങ്ങൾക്ക് ഈ കില്ലാടിയെ കാണുവാൻ സാധിക്കും. എല്ലാവരോടും ഇണങ്ങുന്ന രീതിയിലാണ് സാംബർനാർഡ് എന്ന വ്യക്തി ഈ പുള്ളിപ്പുലിയെ ഇണക്കിയിരിക്കുന്നത്. ഇവിടെ എത്തുന്ന എല്ലാ സഞ്ചാരികളോടും വളരെ അടുപ്പത്തോടെയാണ് ഇവന്റെ പെരുമാറ്റം, പ്രത്യേകിച്ച് സ്ത്രീകളോട്. അമേരിക്കൻ ബഫലോകൾ വളരെ അക്രമാസക്തരാണ്. അവർ എന്ത് ചെയ്യുമെന്ന കാര്യത്തിൽ ആർക്കും ഒന്നും പ്രവചിക്കാൻ സാധിക്കില്ല. പക്ഷെ ഇവിടെ ഈ പോത്ത് ചെയ്യുന്നത് ഒന്ന് കണ്ടു നോക്കൂ. അമ്മ വിളിക്കുമ്പോൾ ഓടിയെത്തുന്ന ഒരു കുട്ടിയുടെ ലാഘവത്തോടെയാണ് ഈ പോത്ത് യജമാനന്റെ മുന്നിലേക്ക് ഓടിയെത്തുന്നത്. ഇത് കാണുമ്പോൾ VFX ആണോ അതോ ആരെങ്കിലും കടുവയുടെ വേഷം കിട്ടിയതാണോ എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ തല പൊക്കിക്കേണ്ട. ഇവരുടെ ഈ ആത്മബന്ധം തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ആ ചെറുപ്പക്കാരൻ ആ കടുവയിൽ എത്രത്തോളം വിശ്വാസമാണ് നൽകിയിരിക്കുന്നതെന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. അടുത്ത കില്ലാടിയും കടുവ തന്നെയാണ്. കടുവയും പീറ്റർ എന്ന വ്യക്തിയും തമ്മിലുള്ള സ്നേഹബന്ധമാണിത്. ഒരു സർക്കസിലെ മൃഗങ്ങളെ നോക്കി വളർത്തുന്ന വ്യക്തിയായിരുന്നു പീറ്റർ. പിന്നീട് സർക്കസ് നിർത്തിയപ്പോൾ തന്റെ ഇഷ്ടമുള്ള മൃഗങ്ങളെയെല്ലാം സ്വന്തം വീട്ടിൽ അദ്ദേഹം വളർത്തുവാൻ ആരംഭിച്ചു. ചെന്നായ്ക്കൾ മെരുങ്ങാൻ ഏറ്റവും പ്രയാസമുള്ള ഇനങ്ങളാണ്. പക്ഷേ തന്നെ കൊഞ്ചിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നോക്കിക്കിടക്കുന്ന ഒരു ചെന്നായിയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്.
അതുപോലെ തന്നെ ചെന്നായിയോട് സ്നേഹം പങ്കുവെക്കുന്ന യുവതിയെയും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഒരു മൃഗശാലയിലെ മനസ്സ് നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണിത്. അമ്മ എന്നെ എടുക്കുന്നു പറഞ്ഞ് അമ്മയുടെ ഒക്കത്തേക്ക് ചാടിക്കയറുന്ന ഒരു കുട്ടിയെയാണ് ഇത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്. സെബിനെ എന്ന ഉപകുടുംബത്തിലെ ന്യൂ വേൾഡ് കുരങ്ങുകളാണ് കുപ്പുച്ചിൻ കുരങ്ങുകൾ. അത്തരത്തിലുള്ള ഒരു കുരങ്ങൻ തന്റെ യജമാനന് ഭക്ഷണം കൊടുക്കുന്ന ഒരു കാഴ്ചയാണിത്. ഇടയ്ക്ക് ഒന്ന് നക്കിയൊക്കെ നോക്കുന്നുണ്ട്. ആ സ്ത്രീ വളരെ സന്തോഷത്തോടെയാണ് ഇതെല്ലാം ആസ്വദിക്കുന്നത്. ഇവൻ ഒറ്റയ്ക്കല്ലാട്ടോ, നിരവധി മറ്റു കുരങ്ങുകളെയും ഈ സ്ത്രീ വളർത്തി വരുന്നുണ്ട്. വടക്കേ അമേരിക്കൻ സ്വദേശികളായ നായകളുടെ ഒരു ഇനമാണ് കൊയോട്ടികൾ. ചെന്നായ്ക്കളെക്കാളും ചെറുതാണെങ്കിലും അതിനേക്കാളും അഗ്രസീവാണ് ഇവർ. അത്തരത്തിൽ ഒരു കയോട്ടിയുടെ വയറ്റിൽ ഈക്ലിയാക്കുന്ന ഒരു വ്യക്തിയെ ഇവിടെ നമുക്ക് കാണാം. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളോടും വളരെ സ്നേഹത്തോടെയാണ് ഇവ പെരുമാറുന്നത്. സ്നേഹബന്ധത്തിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ബാലു എന്നാണ് ഈ കരടിയുടെ പേര്. ഈ സ്നേഹബന്ധം തുടങ്ങുന്നത് ബാലുവിന് 13 ദിവസം പ്രായമുള്ളപ്പോൾ മുതലാണ്. ഇവർ ഒരുമിച്ചാണ് പലപ്പോഴും കാർ യാത്ര. നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണിത്. പാട്ടുപാടുന്ന പോലെ അഭിനയിക്കുന്ന ബാലുവും ഗിത്താർ വായിച്ച് പുറകിൽ നിൽക്കുന്ന രണ്ടു വ്യക്തികളും ഒരു ടിക്ടോക്ക് വീഡിയോയ്ക്ക് വേണ്ടി പകർത്തിയ ദൃശ്യങ്ങളാണിത്. അക്രമാസക്തരായ മൃഗങ്ങളെ മാത്രമാണോ ആളുകൾ വളർത്തുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് ചോദിക്കാനില്ലേ? ടെറ എന്ന കഴുകനെ വളരെ അനുസരണയോടെ വളർത്തുന്ന സിയോൺ എന്ന വ്യക്തിയാണിത്. ഇത്തരത്തിൽ നിരവധിയായ കഴുകനെയും ഉപജാതിയിൽപ്പെടുന്ന നിരവധിയായ പക്ഷികളെയും ഇദ്ദേഹം വളർത്തുന്നുണ്ട്. അതിനോട് സംസാരിക്കുന്നതും അതിന് ഉമ്മ കൊടുക്കുന്നതുമൊക്കെ അദ്ദേഹത്തിന്റെ പഴക്കം ചെന്ന ഒരു രീതിയാണ്. അബദ്ധത്തിൽ ഈ നായ്ക്കുട്ടി ഇവിടെ പെട്ടുപോയതാണോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇത് വർഷങ്ങളായി ഇങ്ങനെ തന്നെയാണ്. ചൈനയിലെ ഒരു മൃഗശാലയിലെ കാഴ്ചയാണിത്. ശാസ്ത്രത്തിന് പലപ്പോഴും പറഞ്ഞു തെളിയിക്കുവാൻ സാധിക്കാത്ത ചില ബന്ധങ്ങളും ഈ ലോകത്തുണ്ട്. വിവിധങ്ങളായ പുള്ളിപ്പുലികളെയും സിംഹങ്ങളെയും ഇണക്കി വളർത്തുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് ഇവിടെ കാണുന്നത്. ഒരു രക്ഷിതാവിന്റെ കരുതൽ ലഭിച്ചെന്നോണം ആ ചെറുപ്പക്കാരനോട് ഒട്ടിപ്പിടിച്ച് ചേർന്ന് കിടക്കുന്ന സിംഹത്തെ നമുക്കിവിടെ കാണാൻ കഴിയും. ഓസ്ട്രേലിയയിൽ നിന്നുമുള്ള ഒരു ദൃശ്യമാണിത്. കോല എന്ന ജീവിയെ വളരെ സ്നേഹത്തോടെ നോക്കി വളർത്തുന്ന ഒരു പെൺകുട്ടി. പഞ്ചഭാവത്തിനെ പോലെ ഇരിക്കുന്ന ഇവ ആളുകളെ കടിച്ചു കീറിയ സംഭവങ്ങളുമുണ്ട്. എന്തായാലും ഇവിടെ അവന്റെ ആ കാടൻ സ്വഭാവമെല്ലാം കളഞ്ഞ് വളരെ സ്നേഹത്തോടെയാണ് ഇരിക്കുന്നത്. കരയിൽ ജീവിക്കുന്ന അക്രമാസക്തരായ ജീവികളെ ആളുകൾ മെരുക്കി വളർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്തുകൊണ്ട് വെള്ളത്തിൽ ജീവിക്കുന്ന അക്രമാസക്തരായ ജീവികളെ മെരുക്കി വളർത്തിക്കൂടാ? ഒരു സ്രാവ് എത്രത്തോളം അക്രമാസക്തരാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ ഇതൊന്ന് കണ്ടു നോക്കൂ. എത്ര കരുതലോടെയാണ് തന്റെ തലയിൽ തലോടുവാൻ വേണ്ടി ആ സ്രാവ് തല നീട്ടിവെച്ച് കൊടുക്കുന്നത്. ഇത്തരത്തിൽ സ്രാവിനെ മെരുക്കുവാൻ വേണ്ടി ആ സ്ക്യൂബ ഡൈവർ കാണിച്ച മനോധൈര്യവും നമ്മൾ കാണാതെ പോകരുത്. അവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഉമ്മ കൊടുക്കുവാനും ഈ സ്രാവ് മടിക്കാറില്ല. ഇന്നത്തെ വീഡിയോയിലെ ആരുടെ സ്നേഹബന്ധമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.